തെരഞ്ഞെടുപ്പ് നടക്കുന്ന മഞ്ചേശ്വരം മണ്ഡലത്തിൽ ചർച്ചയാകേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ജീവിതം. വിഷമഴയുടെ ദുരിതമെന്നും പേർന്ന ജീവിതങ്ങളുണ്ട് മഞ്ചേശ്വരത്ത്. എൻമകജ പഞ്ചായത്തിൽ വാണിനഗറിലെ മുത്തക്കമ്മയുടെ ജീവിതം നാം അറിയണം. മകൻ കിട്ടൻ ഷെട്ടി കഴിഞ്ഞ 38 വർഷമായി വിഷമഴയുടെ ദുരിതവും പേര് ജീവിക്കുകയാണ്. ഒപ്പം ശാരീരിക വൈകല്യമുള്ള 3 മക്കളും. ഒരു വർഷത്തിനിടെ മുത്തക്കയുടെ ഭർത്താവ് ഷീണപ്പ ഷെട്ടിയും കിട്ടണ്ണയുടെ സഹോദരങ്ങളും മരണമടഞ്ഞു. മകന് ലഭിക്കുന്ന പെൻഷൻ തുകയെ ആശ്രയിച്ചാണ് ഇന്ന് ഇവരുടെ ജീവിതം. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെത്തുന്ന നേതാക്കൾ ആരും തന്നെ പിന്നീട് തിരിഞ്ഞു നോക്കുന്നുമില്ല. എൻഡോസൾഫാൻ ദുരിതബാധിതരായ ജീവിതങ്ങളേറെയാണ് മഞ്ചേശ്വരത്ത്. മണ്ഡലത്തിലെ എൻമകജെ പഞ്ചായത്തിൽ മാത്രം 600+ ദുരിതബാധിതരുണ്ട്. ഈ 6700 പേർക്കും 700-750 പേർക്കും വിക്ടിംസുകൾക്ക് 500,000 വീതം കൊടുക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. സുപ്രീം കോടതി പറഞ്ഞതിനെ ഇതുവരെ ഇവർ നിലയിൽ കൊണ്ടുവന്നിട്ടില്ല. 2700 പേർക്ക് 300,000 500,000 ഇവരും തരം തിരുത്തിയിട്ടാണ് ഇവരിപ്പോൾ കൊടുത്തിട്ടുള്ളത്, ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സുപ്രീം കോടതി പറഞ്ഞതിനെ ബാക്കിയെല്ലാം ഇവർ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ എൻഡോസൾഫാനി മാത്രം എന്തുകൊണ്ട് ഏറ്റെടുത്തിട്ടില്ല? അതിജീവന സമരത്തിലൂടെ കോടതി വിധിയും അവകാശങ്ങളും നേടിയെടുത്തിട്ടും ഇവരുടെ ജീവിതം ഇപ്പോഴും ദുരിതക്കയത്തിലാണ്. ഇക്കുറിയെങ്കിലും വോട്ട് ചോദിച്ചെത്തുന്നവർ ഇതുകൂടി ഒന്നോർക്കണം. രഞ്ജിത്ത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കുട്ടില, 24, മഞ്ചേശ്വരം.